നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിലയിരുത്തുമ്പോൾ പിണറായി വിജയന്റെ സ്ഥിതി അത്ര ഭദ്രമല്ല. ഏതു തലത്തിൽ നോക്കിയാലും ശിവശങ്കർ കുടുങ്ങിയതു തന്നെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഴിമതിയുടെ ഒരു പ്രതീകമായി ശിവശങ്കർ മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറയുന്നത്, സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസും രാജ്യദ്രോഹ കുറ്റത്തിന് ഇന്നേ വരെ പ്രതിക്കൂട്ടിലായ സ്ഥിതി ഉണ്ടായിട്ടില്ലെന്ന്. കഴിഞ്ഞ 4 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം വിലയിരുത്തുമ്പോൾ നമ്മൾ ചില വസ്തുതകൾ മനസ്സിലാക്കണം. തുടക്കം മുതൽ പിണറായി വിജയന് അനുഗ്രഹമായി നിന്നത് ചില പ്രകൃതിക്ഷോഭങ്ങൾ തന്നെയാണ്. ഓഖിയും പ്രളയവുമൊക്കെ കേരളത്തെ വിഴുങ്ങിയപ്പോൾ രക്ഷകന്റെ വേഷത്തിൽ അവതരിച്ച പിണറായി വിജയൻ ചിലർക്കെങ്കിലും ഒരു കരുതലിന്റെ നേർരേഖയായിരുന്നു. എന്നാൽ ശബരിമലയിൽ കൃത്യമായി പിഴച്ചു. തന്റെ ഏകാധിപത്യ ശൈലി കൊണ്ട് വിമർശനങ്ങളുടെയും വിമർശകരുടെയും വായടപ്പിച്ചു. ഒരു വേള പരസ്യങ്ങളും പണവുമൊക്കെ കൊടുത്ത് മാധ്യമങ്ങളുടെ വാമൂടിക്കെട്ടി. എന്നാൽ മലവെള്ള പാച്ചില് പോലെ ഇപ്പോഴെല്ലാം പുറത്തേക്ക് പൊട്ടിയൊഴുകുന്നു. അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തലയും കെ സുരേന്ദ്രനുമൊക്കെ ഇപ്പോൾ മുഖത്തു നോക്കി വിളിച്ചു പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതി, സ്വജനപക്ഷപാതം, ധൂർത്ത്, കൊള്ള എന്നിവയുടെ ഉറവിടമായി മാറിയെന്ന്. മുൻപൊക്കെ രമേശ് ചെന്നിത്തല എന്തെങ്കിലും പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുമ്പോൾ അതൊക്കെ ട്രോളുകളായി മാറുകയായിരുന്നു പതിവ്. ഇപ്പോൾ സ്ഥിതി മാറി. രമേശ് ചെന്നിത്തലയും സുരേന്ദ്രനുമൊക്കെ എറിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചത്ത് കൊള്ളുകയാണ്. ഇന്ന് ചെന്നിത്തല പോലും അത് തുറന്നു പറഞ്ഞു. ഓരോ ഘട്ടത്തിലും പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി അവയൊക്കെ പുച്ഛിച്ചു തള്ളുകയായിരുന്നുവെന്ന്. അതായിരുന്നു വാസ്തവം. മുഖ്യമന്ത്രി പുച്ഛിച്ചു തള്ളുകയും മാധ്യമങ്ങൾ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ കാലം തിരുത്തി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേർക്ക് 1000 കൈകൾ ഒരുമിച്ചുയരുന്നു. ഒപ്പം എല്ലാ മാധ്യമങ്ങളും ഒന്നിച്ചു തന്നെ ആക്രോശിക്കുന്നു. സ്വർണ്ണ കള്ളക്കടത്തിലൂടെ പുറത്തേക്കൊഴുകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ചില്ലറ കള്ളത്തരങ്ങളൊന്നുമല്ല, വലിയ അഴിമതിയുടെ കൂമ്പാരമായി മാറിക്കഴിഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ജനങ്ങളിൽ നിന്ന് കൊട്ടിയടയ്ക്കപ്പെട്ട് സ്വന്തം പാർട്ടിക്കാർക്ക് മുന്നിലും ഇരുമ്പ് വാതിലുകൾ ഇട്ട് പൂട്ടിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒട്ടും ഭദ്രമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ തെളിയിക്കുന്നത്. മിക്ക അഴിമതികളുടെയും ഉറവിടം മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും തന്നെയെന്നതാണ് ഏറ്റവും കൗതുകകരം. 4 ദേശീയ അന്വേഷണ ഏജൻസികളാണ് ഒരേ സമയം ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്നത്. പക്ഷേ 4 പേർക്കും വീതിച്ചു കിട്ടിയിരിക്കുന്നത് വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ. കസ്റ്റംസും NIEയും കൃത്യമായി സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കള്ളപ്പണങ്ങളുടെയും ബിനാമി ഇടപാടുകളുടെയും ചരിത്രം അന്വേഷിക്കുന്നു. ഒരു വശത്ത് റോയും കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗവും ഒക്കെ ശക്തമായി തങ്ങളുടെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു, ശിവശങ്കറിൽ നിന്ന് സർക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. സ്വപ്ന സുരേഷ് സ്വർണ്ണക്കള്ളക്കടത്തിൽ മാത്രമല്ല ഇടപെട്ടിരുന്നത് എന്നതു തന്നെയാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ അപകടസ്ഥിതിയും. തലസ്ഥാനത്തെ ഒട്ടുമിക്ക ഡീലുകളുടെയും സൂത്രധാരക സ്വപ്ന സുരേഷും സംഘവുമായിരുന്നു. ശിവശങ്കറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി IT ഇടപാടുകളുണ്ട്. അവയുടെ എല്ലാം പിന്നാമ്പുറങ്ങൾ തേടിപ്പോകുമ്പോൾ ഒരുപക്ഷെ സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും സന്ദീപ് നായരുടെയും ഒക്കെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ഏജൻസികൾ എളുപ്പത്തിൽ തിരിച്ചറിയും. അവിടെയാണ് ശിവശങ്കർ എന്ന ആ കഥാപാത്രത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം പെട്ടെന്നെത്തുന്നത്. ഇവിടെ നമ്മൾ രമേശ് ചെന്നിത്തലയും കെ സുരേന്ദ്രനുമൊക്കെ ഉയർത്തുന്ന വാദമുഖങ്ങളെ തള്ളിക്കളയരുത്. സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമൊക്കെ നിയന്ത്രിക്കുന്നത് ഒരു പരിധിവരെ കൺസൾട്ടേഷൻ കമ്പനികളാണ്, കൺസൾട്ടൻസി ഗ്രൂപ്പുകളാണ്. അവയുടെ പിന്നാമ്പുറങ്ങളിൽ ഈ ഡീൽ വുമണും ഡീൽ മേക്കേഴ്സുമൊക്കെ യഥേഷ്ടമുണ്ട്. അതിനർത്ഥം കൃത്യമായി ബിനാമി ഇടപാടുകളും പണമിടപാടുകളും അന്വേഷിക്കപ്പെടുമ്പോൾ ഈ അഴിമതി കൂടി പുറത്തേക്ക് വരുമെന്നാണ്. ആ ഘട്ടത്തിൽ അവയുടെ മേൽ അന്വേഷണത്തിന് CBI തന്നെ ഇറങ്ങേണ്ടി വരും. അതുതന്നെയാണ് കെ സുരേന്ദ്രനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്.
മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണക്കള്ളക്കടത്തിൽ നേരിട്ടുള്ള പങ്കിനെ കുറിച്ചല്ല. പക്ഷേ സ്വർണക്കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ കൊള്ളക്കാർ സർക്കാരിൻ്റെ ഒട്ടനവധി പദ്ധതികളിൽ ഇടപെട്ടതിൻ്റെ പരിശോധനയാണ് നടത്തേണ്ടത് എന്ന് പ്രതിപക്ഷം പറയുന്നതും അതുകൊണ്ട് തന്നെ. സെക്രട്ടേറിയറ്റിൽ വരെ ഓഫീസ് തുടങ്ങാൻ വെമ്പി നിൽക്കുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ പിന്നാമ്പുറ കഥകൾ ബാന്തിയെടുക്കണം. അവരുമായി എത്ര കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ആരോപിക്കപ്പെടുന്നത് പോലെ അവർ കൃത്യമായി അഴിമതി പണം കൈമാറിയോ, അത് ആർക്കെങ്കിലുമൊക്കെ കിട്ടിയോ, അതിൽ സ്വപ്ന സുരേഷ് ഉൾപ്പെടുന്ന സംഘമുണ്ടോ? പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഗാലക്സിയോൺ എന്ന കമ്പനി ഫ്രണ്ട് ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്, അവരുമായുള്ള ഇടപാടുകൾ എന്തൊക്കെ? ഇതിലും അഴിമതി മണക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഐ ടി വകുപ്പ് ഒരു പരിധിവരെ തീറെഴുതി കൊടുത്തിരുന്നു പല കച്ചവടങ്ങൾക്കും. ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് കളിച്ചത്? ശിവശങ്കർ എന്ന ഒറ്റയാന്റെ വികാരമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരു ഉന്നതന്റെ പേരും ഇതുമായി ചേർത്ത് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആർക്കു വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനും ശിവശങ്കറും ചേർന്ന് ഈ ഐ ടി ഡിപ്പാർട്ട്മെന്റിനെ പൂർണ്ണമായും കച്ചവടം ചെയ്തത്? അതിനി മുഖ്യമന്ത്രിയുടെ ആർക്കെങ്കിലും വേണ്ടിയാണോ? അതുതന്നെയാണ് രമേശ് ചെന്നിത്തല മുൻപോട്ട് വയ്ക്കുന്നതും. കൃത്യമായി ആ വിഷയങ്ങളും അന്വേഷിക്കപ്പെടണം. സ്വപ്ന സുരേഷിൽ നിന്നും ഐ ടി വകുപ്പിലെ കച്ചവടങ്ങളെക്കുറിച്ചും കൺസൾട്ടൻസിയെക്കുറിച്ചും ഏറെ ആരോപണങ്ങൾ കേട്ട വെബ്ക്യു ആപ്പിന്റെ പിന്നാമ്പുറത്തെക്കുറിച്ചും കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഇന്നും അനസ്യൂതം കച്ചവടം തുടരുന്ന ഈ ബെബ്ക്യു ആപ്പിന്റെ പിന്നിലെന്ത്? സംസ്ഥാനം പൂർണ്ണമായി കൺസൾട്ടൻസി ഗ്രൂപ്പുകളുടെ കയ്യിലാണ്. ഒട്ടുമിക്ക ഇടപാടുകളും നിയന്ത്രിക്കുന്നത് കൺസൾട്ടൻസി ഗ്രൂപ്പാണ്. കൺസൾട്ടൻസി ഗ്രൂപ്പ് എന്നതിനപ്പുറം അവരൊരു കോണ്ടാക്ട് പോയിന്റ് ആയി മാറിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ പദ്ധതി നടത്തിപ്പിന്റെ കേന്ദ്രബിന്ദു. അവരിലൂടെ മാത്രമേ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയൂ. കൃത്യമായി കമ്മീഷൻ വീഴുന്ന ഒരു പോയിന്റ് ആയി മാറിയിരിക്കുന്നു. ശബരിമല വിമാനത്താവളത്തിന് സർക്കാർ സ്ഥലം കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ കൺസൾട്ടൻസി അവതാരം ചെയ്തിരുന്നു. ലൂയിസ് ബർഗർ എന്ന കമ്പനിയെ കൺസൾട്ടൻസിയായി നിയമിച്ചുകൊണ്ട് സർക്കാർ മുൻപോട്ട് പോയിരുന്നു. പിറവ നിയോജക മണ്ഡലത്തിലെ കുമരകം നെടുമ്പാശ്ശേരി റോഡിന്റെ ഡി പി ആർ തയ്യാറാക്കുന്നതും ഈ കമ്പനിയാണ്. ഇവിടെയാണ് അക്കമിട്ട് കെ സുരേന്ദ്രൻ പറയുന്ന ചില വാദഗതികൾ നമ്മൾ തിരയേണ്ടത്. കെ ഫോൺ കരാറിൽ 500 കോടി രൂപയുടെ അഴിമതി എന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി നിലവിലുണ്ട്. അവർക്ക് ഒരു ടെൻഡറുമില്ലാതെ കരാർ യഥേഷ്ടം നൽകുന്നു. കോടികളാണ് ഊരാളുങ്കലിലേക്ക് ഒഴുകുന്നത്. ഊരാളുങ്കൽ മറ്റ് ഇടപാടുകാർക്ക് ഇത് സബ് കോൺട്രാക്റ്റായി നൽകുന്നു. അവിടെയും മറിയുന്നത് കോടികൾ. സ്മാർട്ട് സിറ്റിയുടെ 30 ഏക്കർ ഭൂമി ഒരു സ്വകാര്യ കമ്പനിക്ക് മറിച്ചു കൊടുക്കാൻ ശ്രമിച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സംഘമാണ്. പുരപ്പുറ സോളാർ പദ്ധതിയിൽ 100 കോടിയുടെ അഴിമതിയുണ്ടെന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. ഈ അഴിമതി ആരോപണങ്ങൾ അത്രയും നമ്മൾ ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ കാലയളവിലെ പിണറായി വിജയന്റെ ചില പ്രവർത്തന രീതികളുമായി തട്ടിച്ചു നോക്കിയാണ്. ഏകാധിപത്യ ശൈലിയായിരുന്നു പിണറായി വിജയന്. അതുകൊണ്ട് തന്നെ അധികമാരും വിമർശിക്കാൻ തയ്യാറായിരുന്നില്ല. അധികമാർക്കും അക്കാര്യത്തിൽ ധൈര്യവും ഉണ്ടായിരുന്നില്ല. ഇനി ആരെങ്കിലും വിമർശിച്ചാൽ തന്നെ മാധ്യമങ്ങൾ അത് ബോധപൂർവം ഒഴിവാക്കും. കാരണം മാധ്യമങ്ങളും സർക്കാരുമായുള്ള ഇടപാടുകൾ അങ്ങനെയായിരുന്നു. പക്ഷെ അവയെല്ലാം കീഴ്മേൽ മറിഞ്ഞു, തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാവും ശരി. പിണറായി വിജയൻ തലകുത്തി വീണതോടെ മാധ്യമങ്ങൾ മുതുകത്ത് കയറി സർക്കസ് നടത്താൻ തുടങ്ങി എന്ന് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും എന്താരോപണവും മുൻപോട്ട് വയ്ക്കാം എന്നുള്ള സ്ഥിതിയിലും എത്തി. കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അവയ്ക്കൊന്നും മറുപടി പറയാൻ CPMന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ CPMഉം LDFഉം ഏകദേശം പിണറായി വിജയനെ കൈവിട്ട സ്ഥിതിയിലാണ്. ശിവശങ്കറും കള്ളക്കടത്തുമൊന്നുമല്ല, അവയ്ക്കപ്പുറം നീളുന്ന അഴിമതിയിലേക്ക് പിണറായി വിജയനും സർക്കാരും കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ 4 അന്വേഷണ ഏജൻസികൾക്ക് പുറമെ CBI കൂടി അവതാരമെടുത്താലും അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. കാര്യങ്ങളുടെ പോക്ക് അത്ര പന്തിയല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.